കലാകാരന്മാരാണെങ്കിലും പൊതുവെ സൗമ്യ സ്വഭാവക്കാരാണ് ആനകൾ. എന്നാൽ എന്തെങ്കിലും അപകടം മുന്നിലുണ്ടെന്ന് കണ്ടാൽ അവർ സർവശക്തിയും എടുത്ത് പ്രതിരോധിക്കുകയും ചെയ്യും. ഇപ്പോഴിതാ അത്തരത്തിലൊരു ആക്രമണത്തിന്റെ ദൃശ്യമാണ് സാബിയയിൽ നിന്നും പുറത്തു വരുന്നത്. വെള്ളത്തിനുള്ളിൽ പതിയിരുന്ന മുതലയെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന പിടിയാനയുടെ ദൃശ്യമാണിത്. വെള്ളം നിറഞ്ഞ ചതുപ്പു നിലത്തിൽ കൂടി ആഫ്രിക്കൻ ആനക്കൂട്ടം സഞ്ചരിക്കുന്നതിനിടെ മുതല കുട്ടിയാനയെ ആക്രമിക്കാനായി അടുക്കുകയായിരുന്നു. അപകടം തിരിച്ചറിഞ്ഞ അമ്മയാന പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി മുതലേസ ധൈര്യം നേരിട്ടു. മുഖഭാഗം വെള്ളത്തിലേക്ക് കുനിച്ച് മുതലയുടെ ശരീരത്തിൽ തുടരെ തുടരെ ആന ഇടിക്കുന്നതായി ദൃശ്യത്തിൽ വ്യക്തമാണ്. ാതെ മുതല ആദ്യം പിൻവലിഞ്ഞു. എന്നാൽ ശത്രുവിനെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പിടിയാന തയ്യാറായിരുന്നില്ല. മുൻകാലുകൾ കൊണ്ട് മുതലയെ പിന്നിലേക്ക് വലിച്ച് വീണ്ടും മുഖം കൊണ്ട് ചേർത്തമർത്തി ഒടുവിൽ ക്ഷീണിച്ചവശ നിലയിലായ മുതലയുടെ മേൽ കാലുകൾ കയറ്റിവെച്ച് ഏതാനും സെക്കൻഡുകൾ നിൽക്കുകയും കൂടി ചെയ്തതോടെ മുതല അതിദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു. മുതലയുടെ ജഡം കാലുകൾ കൊണ്ട് തിരിച്ചിട്ട് ആന അതിന്റെ മരണം ഉറപ്പുവരുത്തുന്നതും വീഡിയോയിൽ കാണാം. ആനയ്ക്ക് 3600 കിലോഗ്രാമിന് അടുത്ത് ഭാരമുണ്ടാകുമെന്നാണ് കണക്ക്. മുതലയ്ക്ക് തിരിച്ചാക്രമിക്കാൻ ഒരവസരം പോലും നൽകാതെയായിരുന്നു പിടിയാനയുടെ പരാക്രമണം. സസ്യഭുക്കുകളായ ആനകൾ മറ്റു ജീവികളെ അകാരണമായി ആക്രമിച്ച് കൊലപ്പെടുത്താറില്ല. കുഞ്ഞിന് ആപത്തുണ്ടാകുമെന്ന് ഉറപ്പിച്ചതിനാലാകാം ആന മുതലയെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയതെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെത്തിയ വീഡിയോയ്ക്ക് താഴെ ജനങ്ങളുടെ പ്രതികരണം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.